ഹലോ ഡോക്ടറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളും രക്ഷിതാക്കളും പൊതുവെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത് വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിലെ ഡോക്ടർ യു ആർ രാഹുലാണ് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ചൈൽഡ് ഹെൽത്ത് സ്റ്റേറ്റ് നോഡൽ ഓഫീസറാണ് ഡോക്ടർ നമസ്കാരം ഡോക്ടർ നമസ്കാരം സ്കൂൾ തുറക്കുകയാണ് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് പൊതുവെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്കൂൾ തുറക്കുക എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് പല രീതിയിലാണ് നമ്മളിപ്പോ സ്കൂൾ എന്ന് പറയുമ്പോൾ ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളാണെങ്കിൽ ആദ്യമായി സ്കൂൾ അനുഭവത്തിലേക്ക് കടക്കുന്ന കുഞ്ഞുങ്ങൾ നമുക്കിടയിലുണ്ട് അതുപോലെ തന്നെ പഠിച്ച അതേ സ്കൂളിൽ പഴയ സുഹൃത്തുക്കളെയും അധ്യാപകരെയും എല്ലാം വീണ്ടും കാണാൻ വളരെ ഉത്സാഹത്തോടു കൂടി വീണ്ടും സ്കൂളിലേക്ക് കടന്ന് ചെല്ലുന്ന സാഹചര്യങ്ങളുണ്ടാവാം അതുപോലെ തന്നെ മുതിർന്ന ക്ലാസുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പുതിയൊരു സ്കൂൾ അന്തരീക്ഷത്തിൽ പഴയ സാഹചര്യങ്ങളിൽ നിന്ന് മാറി പുതിയൊരു സ്കൂൾ അന്തരീക്ഷത്തിൽ വരുന്ന കുട്ടികൾ അവിടെയും ഉണ്ടാകാം അതുപോലെ തന്നെ ഒരു പ്രത്യേക ഏജ് ഗ്രൂപ്പിൽ നിന്ന് കടന്ന് ഒരു പക്ഷേ കൗമാരപ്രായത്തിലേക്കൊക്കെ കടക്കുന്ന കുട്ടികൾ അവരുടേതായിട്ടുള്ള പുതിയ ചില അടിസ്ഥാന വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങൾ വരുന്ന വിഷയങ്ങളുണ്ടാകാം അതുപോലെ തന്നെ പഠനവുമായി ബന്ധപ്പെട്ട് പരീക്ഷകളുമായി ബന്ധപ്പെട്ടൊക്കെ മുതിർന്ന ക്ലാസ്സുകളിൽ അതിൻ്റേതായിട്ടുള്ള സമ്മർദ്ദങ്ങളിലേക്ക് കടക്കുന്ന കുട്ടികളുടെ അപ്പം സ്കൂൾ തുറക്കുക എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് അതൊരു ഒരു ഒരു ഒറ്റ ഒരു അമ്പറിലേക്ക് അകത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഗതി അല്ല അത് വ്യത്യസ്ത കുട്ടികൾക്ക് വ്യത്യസ്ത അനുഭവങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കാണേണ്ടുന്ന സാഹചര്യമാണ് അവരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോഗ്യം നമുക്കറിയാം അത് കേവലം ശാരീരികമായ ഒരു സംഗതി മാത്രമല്ല രോഗമില്ലാത്ത ഒരവസ്ഥ മാത്രമല്ല ശാരീരികവും മാനസികവും സാമൂഹികവുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള വെൽബീയിങ്ങിലേക്ക് അവരെത്തിപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകുക എന്നുള്ളതാണ് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സ്കൂൾ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മെജോറിറ്റി സമയവും സ്കൂളുകളിലായിരിക്കും ഈ കുട്ടികൾ ചിലവഴിക്കുന്നത് അപ്പം അവർക്ക് ഏറ്റവും പിന്നെ അനുകൂലമായ അവരുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും ആരോഗ്യകരമായ പഠനവും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥി പിന്നെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളമുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ആംഗിളിൽ നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ ഉള്ള അനുഭവങ്ങൾ ഓരോന്നായിട്ട് കാണേണ്ടതുണ്ട് ഡോക്ടർ സ്കൂൾ തുറക്കുന്നതോടൊപ്പം തന്നെ വരുന്നതാണ് മഴക്കാലവും അപ്പോൾ ഇത്തരത്തിൽ മഴക്കാലം വരുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കുട്ടികളും രക്ഷിതാക്കളും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ജലദോഷം പോലെ പലതരം അസുഖങ്ങൾ ഈ ഒരു മഴക്കാലത്തോടെ കുട്ടികളിലേക്ക് വരും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളും രക്ഷിതാക്കളും അതോടൊപ്പം അധ്യാപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശരിയാണ് നമ്മൾ സ്കൂൾ കാലഘട്ടം സ്കൂൾ തുറക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്ന രോഗാവസ്ഥ എന്ന് പറയുന്നത് മഴക്കാല രോഗങ്ങളുമായി ബന്ധപ്പെട്ടാണ് മഴക്കാല രോഗങ്ങളെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏറ്റവും കോമൺ കോമണായിട്ടുള്ളത് നമ്മുടെ ജലദോഷം അതുപോലെ തന്നെ വൈറൽ പനികൾ ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ഇത് തന്നെയായിരിക്കും കാരണം പിന്നെ ഒരുപാട് സാഹചര്യങ്ങളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള എക്സ്പോഷറുകൾക്ക് സാധ്യത വളരെ കൂടുതലാണ് സ്കൂൾ അന്തരീക്ഷത്തിൽ രണ്ട് മഴക്കാലം വരുന്നതോടുകൂടി ഉണ്ടാകുന്ന വ്യത്യാസവും വ്യത്യാസവും അതുപോലെ തന്നെ ഹ്യൂമിഡിറ്റിയിൽ ഉണ്ടാകുന്ന വ്യത്യാസവും കാരണം ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അപ്പോൾ അതിൽ തന്നെ ഇൻഫെക്ഷസ് ഡിസീസസ് സ്പ്രെഡ് ചെയ്യാനുള്ള സാഹചര്യവും വളരെ കൂടുതലാണ് ഇപ്പോൾ കോവിഡ് കാലത്തൊക്കെ നമ്മൾ ചെയ്തിരുന്നത് പോലെ തന്നെയുള്ള ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ കോവിഡ് കാലത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ എല്ലാവരും മാസ്ക് ധരിക്കുന്നതിന് പകരം രോഗലക്ഷണങ്ങളുള്ള ആളുകൾ മാസ്ക് ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ രോഗലക്ഷണങ്ങളുള്ള കുട്ടികൾ പരമാവധി പിന്നെ സ്കൂളുകളിലേക്ക് അവരെ പറഞ്ഞു വിടാതെ അവർക്ക് വേണ്ടുന്ന വിശ്രമവും റെസ്റ്റും അനുവദിക്കുക എന്നുള്ളതാണ് ഒരു സംഗതി അതുപോലെ തന്നെ സ്കൂളുകളിൽ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള ശീലിച്ചിട്ടുള്ള പരിചയിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലിപ്പോൾ ഫിസിക്കൽ ഡിസ്റ്റൻസിങ് വരാം മാസ്കിൻ്റെ ഉപയോഗം വരാം സാനിറ്റൈസറിൻ്റെ യൂസ് വരാം കൈകൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിൻ്റെ കാര്യങ്ങൾ വരാം വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച പാഠങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം വീണ്ടും കൂട്ടി ഉറപ്പിച്ച് നമ്മൾ പിന്നെ ഇത് പ്രാക്ടീസിലേക്ക് കൊണ്ടുവരാം അതാണ് ഒരു സംഗതി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് പിന്നെ ജലജന്യമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പം വയറിളക്ക രോഗങ്ങൾ അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് പോലുള്ള വിഷയങ്ങൾ വരാം പിന്നെ അതുപോലെ തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കൊതുക് ജന്യമായിട്ടുള്ള രോഗങ്ങൾ ഡെങ്കിപ്പനി പോലുള്ള സാഹചര്യങ്ങൾ എലിപ്പനി പോലുള്ള സാഹചര്യങ്ങൾ ഇത്തരത്തിലുള്ള ഒരുപാട് രോഗങ്ങൾ മഴക്കാലവുമായി ബന്ധപ്പെട്ട് ചേർത്ത് ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ ഈ പറയുന്ന സ്കൂൾ ആരംഭിക്കുന്ന സമയത്തും റിസ്കുള്ള അസുഖങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കൂടുതലും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളൊക്കെ വരുമെന്ന് അപ്പോൾ ഇത്തരത്തിലുള്ള ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളെ എങ്ങനെയൊക്കെയാണ് കരുതിയിരിക്കേണ്ടത് കുട്ടികളിൽ അലർജി ആസ്മ ശ്വാസം മുട്ടൽ തുടങ്ങിയ രോഗങ്ങളൊക്കെ വരാം അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് ഒരു സ്കൂൾ തുറക്കുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് അത്തരത്തിലുള്ള കുട്ടികൾ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രോഗങ്ങളുള്ള കുട്ടികളെ അവർക്ക് രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ അവരെ പരമാവധി പിന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അനുവദിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ക്ലാസ് മിസ്സായി പോകും എന്നുള്ള എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് അസുഖങ്ങളുള്ള കുട്ടികളെ പിന്നെ സ്കൂളുകളിലേക്ക് വിടുന്നതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കും അതാണ് ഒരു ഒരു സംഗതി രണ്ട് ഇപ്പോൾ ആസ്മ പോലുള്ള വലുവിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് നമുക്കറിയാം മാതാപിതാക്കൾക്ക് രക്ഷിതാക്കൾക്ക് അറിയുന്നതാണ് അവർക്ക് എന്ത് എക്സ്പോഷർ കൊണ്ടാണ് ഈ പറയുന്ന ആസ്മയുടെ ബുദ്ധിമുട്ടുകൾ കൂടുന്നതെന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് മൂന്നാമത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മാസ്കിൻ്റെ ഉപയോഗമായാലും പിന്നെ സാനിറ്റൈസർ യൂസ് ആയാലും വ്യക്തി ശുചിത്വത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായാലും ഇതെല്ലാം സ്കൂളുകളിലെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തന്നെ അധ്യാപകർ കൂടെ ഇതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ അധ്യാപകർ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം രോഗപ്രതിരോധം എങ്ങനെ ആഹാര കാര്യത്തിലും കുടിവെള്ളത്തിന്റെ കാര്യത്തിലും മറ്റും ശ്രദ്ധിക്കേണ്ടതുണ്ട് പോഷകാഹാരം ഇതിൽ എങ്ങനെയൊക്കെ ഉൾപ്പെടുത്താം നേരത്തെ സൂചിപ്പിച്ച പോലെ വിദ്യാർത്ഥി കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റുന്ന വിഭാഗം ഒരുപക്ഷെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ സ്കൂൾ ഏജിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് അധ്യാപകരും അതുപോലെ തന്നെ മറ്റ് സഹ സഹപാഠികളുമായിരിക്കും അപ്പം സ്കൂൾ അന്തരീക്ഷം സ്വാഭാവികമായും ആരോഗ്യകരമായ ഒരു ജീവിതശൈലി ആരോഗ്യകരമായ ഒരു ജീവിത രീതി വാർത്തെടുക്കുന്നതിന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ അധ്യാപകർക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പിന്നെ അണുബാധ തടയുന്നതിന് അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സാംക്രമിക രോഗങ്ങൾ തടയുന്നതിന് വേണ്ടുന്ന ചില മുൻകരുതലുകൾ അതിന് വേണ്ടുന്ന ഇടപെടലുകൾ ഈ സാധനങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് അവർക്ക് ഉപദേശിക്കുന്നതിനും അത് പ്രാക്ടീസ് ചെയ്ത് കാണിക്കുന്നതിനും അധ്യാപകർക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് അതുപോലെ തന്നെ ഈക്വലി ആണ് സഹപാഠികളുടെ റോളും അപ്പം ഒരു ഓരോ ക്ലാസ്സിലും ആരോഗ്യകരമായ ശീലങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം കൈ കഴുകുന്ന സ്റ്റെപ്പുകൾ പരിചയിക്കുന്നതായാലും അപ്പം ചില പ്രത്യേക പോയിന്റുകൾ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കൃത്യമായി കൈയും വായും കഴുകുക എന്നുള്ളൊരു സാധനം കൺസിഡർ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഒരു ഒരു പി ടി അവർ കഴിഞ്ഞ് കഴിയുമ്പോൾ കളികളും കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ച് ക്ലാസ്സിലേക്ക് വരുമ്പോൾ അവർ ശുദ്ധിയോടുകൂടി കയറിയ കൈ കാലുകൾ വൃത്തിയാക്കുക എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതൊരു ക്ലാസ്സിലെ ഒരു ജനറൽ പ്രാക്ടീസായി മാറുകയാണെന്നുണ്ടെങ്കിൽ അത് എല്ലാ വിദ്യാർത്ഥികളും അത് സ്കൂളിൽ മാത്രമല്ല അവർ വീട്ടിൽ ചെന്നിട്ടായി കഴിഞ്ഞാലും അവരത് തന്നെ പരിശീലന പിന്നെ പ്രാക്ടീസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അധ്യാപകർക്കും സഹപാഠികൾക്കും എല്ലാം ചേർന്നുകൊണ്ട് സ്കൂളുകളിൽ തന്നെ ഇത്തരത്തിലുള്ള ഹെൽത്ത് കൾച്ചറുകൾ വാർത്തെടുക്കുന്നത് സ്വാഭാവികമായിട്ടും എല്ലാ തരത്തിലുള്ള രോഗങ്ങൾ തടയുന്നതിനും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് പിന്നെ പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാര്ഥികളിൽ പിന്നെ നല്ല ഭക്ഷണശീലങ്ങൾ നമുക്കറിയാം ഇപ്പോൾ ഇന്ന് പിന്നെ നമ്മുടെ പൊതുവിൽ തന്നെ മലയാളിയുടെ ഭക്ഷണ രീതിയിൽ തന്നെ ഭയങ്കരമായ മാറ്റം സംഭവിച്ചിരിക്കുകയാണ് അപ്പം നമുക്കറിയാം ഓരോ കുട്ടിയും ഡെയിലി കഴിക്കേണ്ടുന്ന ഭക്ഷണത്തിൽ പിന്നെ അതിനകത്ത് ഇലക്കറികളായാലും കഴിഞ്ഞാലും പിന്നെ പ്രോട്ടീനുകളായാലും ഓരോന്നും ഏത് അളവിൽ വേണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫുഡ് പ്ലേറ്റ് കോൺസെപ്റ്റ് നമുക്ക് പോഷണങ്ങൾ കൃത്യമായി അടങ്ങിയിട്ടുള്ള ഏത് രീതിയിലുള്ള ഭക്ഷണ രീതി വേണം എന്നുള്ള കോൺസെപ്റ്റ് സ്കൂൾ ക്ലാസ് മുറികളിൽ അതൊരു ഒരു ആക്ടിവിറ്റി ആയി തന്നെ മുന്നോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് ഓരോ കുട്ടിയെയും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ അതുപോലെ തന്നെ അനാരോഗ്യകരമായ പല ഭക്ഷണ രീതികളും ഈ കാര്യങ്ങളൊക്കെയും അതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റുകളിലൂടെയെല്ലാം അത് കുട്ടികളിൽ ചെലുത്തുന്ന ഇൻഫ്ലുവൻസ് വളരെ സ്ട്രോങ് ആണ് അപ്പോൾ അതിനെ ചെറുത്തു നിൽക്കണമെങ്കിൽ അതിനെ ചെറുത്തു തോൽപ്പിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ സഹായകരമാകുന്ന സാഹചര്യം ഒരുപക്ഷെ സ്കൂളിലെ ക്ലാസ് മുറികളിൽ അത്തരത്തിലുള്ള ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട അറ്റ്മോസ്ഫിയറുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ പങ്കുവഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഡോക്ടർ കുട്ടികളുടെ ആരോഗ്യനില ശാരീരിക ക്ഷമത ദന്താരോഗ്യം പ്രതിരോധ കുത്തിവയ്പ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് സ്കൂൾ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തലത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ കാര്യത്തിലാണെങ്കിൽ നമുക്കറിയാം യൂണിവേഴ്സൽ ഇമ്യൂണൈസേഷൻ പ്രോഗ്രാം സംസ്ഥാനത്ത് ഒട്ട്ക്കും നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് അതിൽ സ്കൂൾ ഏജ് ഗ്രൂപ്പിലേക്ക് കടന്നു കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അഞ്ചര വയസ്സിലും പത്ത് വയസ്സിലും പതിനഞ്ച് വയസ്സിലും വരുന്ന കുത്തിവയ്പ്പുകളാണ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നൽകുന്ന കുത്തിവെയ്പ്പുകൾ ഉള്ളത് അപ്പോൾ എല്ലാ കുട്ടികളും അഡ്മിഷൻ്റെ സമയത്ത് ഇവരുടെ പ്രതിരോധ കുത്തിവയ്പ്പ് സ്റ്റാറ്റസ് അറിയുക എന്നുള്ളത് സ്കൂളുകൾക്ക് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് കാരണം കുത്തിവയ്പെടുക്കാത്ത കുട്ടികൾ അത്രത്തോളം ഈ രോഗങ്ങൾക്ക് റിസ്ക് ഉള്ളവരും അതുപോലെ തന്നെ മറ്റു കുട്ടികളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യാൻ സാഹചര്യം ഉണ്ട് എന്നുള്ളത് അധ്യാപകർ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതിയാണ് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് സ്കൂൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ നടന്നുവരുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പം ഈ അധ്യയന വർഷം മുതൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് സ്കൂൾ ആരോഗ്യ പദ്ധതി എന്നുള്ളത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ സ്കൂൾ ആരോഗ്യ പദ്ധതി ആദ്യം നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ കോട്ടൺ ഹിൽ സ്കൂളിൽ ആരംഭിച്ച സ്കൂൾ ആരോഗ്യ പദ്ധതിയിൽ നിന്ന് വികസിച്ച് വന്നിട്ടുള്ള ഒരു നാഷണൽ പ്രോഗ്രാമാണ് നമുക്കുള്ളതെന്ന് തന്നെ പറയാം രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിലാണ് രാഷ്ട്രീയ ബാലസ്വാസ്ഥ്യ കാര്യക്രം എന്ന് പറയുന്ന ആർ ബി എസ് കെ പ്രോഗ്രാം വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് മുഴുവൻ സർക്കാർ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലും മുപ്പതോളം ആരോഗ്യ അവസ്ഥകൾക്ക് വേണ്ടിയുള്ള സ്ക്രീനിങ് അതിനുവേണ്ടി പരിശീലനം ലഭിച്ചിട്ടുള്ള നഴ്സുമാർ മുഖേ മുഖാന്തരം നമ്മൾ നൽകി വരുന്നുണ്ട് അപ്പോൾ ഇതനുസരിച്ച് അവർ ആഴ്ചയിൽ മൂന്ന് ദിവസം സ്കൂളുകളിൽ ഷെഡ്യൂൾ ചെയ്ത് പോവുകയും കുട്ടികളെ ഈ ആരോഗ്യ അവസ്ഥകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയും അതിനനുസരിച്ച് തുടർ ചികിത്സ ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ ഓൾറെഡി നിലനിൽക്കുന്നുണ്ട് ഇതേ സംഗതിക്കകത്തേക്ക് രോഗപ്രതിരോധത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരുപാട് ആക്ടിവിറ്റികൾ അത് ഹെൽത്ത് ക്ലബ്ബ് രൂപീകരണമാകാം ഹെൽത്ത് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് നടത്തുന്നതാകാം വെൽനസ് സെഷനുകൾ നടത്തുന്നതാകാം അത്തരത്തിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസാണ് വരുന്ന അധ്യയന വർഷത്തിൽ നമ്മൾ സ്കൂളുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി അതുപോലെ തന്നെ ആരോഗ്യകരമായ ശീലം സമൂഹത്തിലേക്ക് സ്കൂളുകളിൽ നിന്ന് തന്നെ എത്തിക്കുന്ന തരത്തിൽ വിദ്യാർത്ഥികളെ ഹെൽത്ത് അംബാസഡർമാരായി പരിശീലിപ്പിച്ചെടുക്കുകയും അതുപോലെ തന്നെ അഡോളസൻ്റ് ഏജ് ഗ്രൂപ്പിൽ കൗമാരപ്രായക്കാരിൽ വിദ്യാർത്ഥികൾ തന്നെ സെലക്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് നൽകിക്കൊണ്ട് അവർക്ക് മറ്റ് സഹപാഠികൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ചില മാനസിക സംഘർഷങ്ങൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം സൈബർ മേഖലയിലുള്ള വിഷയങ്ങൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഏരിയാസിൽ അവർക്ക് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ രക്ഷിതാക്കളോടോ അല്ലെങ്കിൽ അധ്യാപകരോടോ തുറന്നു പറയുന്നതിന് കുട്ടികൾക്ക് ചെറിയ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പോൾ അത് സഹപാഠികൾക്ക് ഒരുപക്ഷെ ഇതിൻ്റെ അപകട സൂചനകൾ നേരത്തെ മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവരുമായിട്ട് സമ്പർക്കം നടത്തുവാനും സാധിക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികളെ തന്നെ ഒരു ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള പിയർ എജ്യൂക്കേറ്റേഴ്സായി വളർത്തിയെടുക്കുന്ന ഒരു പദ്ധതിയും യഥാർത്ഥത്തിൽ അടുത്ത അധ്യയന വർഷത്തിൽ നമ്മൾ ശക്തമായി കേരളത്തിലെ എല്ലാ സ്കൂളുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇതൊക്കെ ആണ് സംസ്ഥാന സർക്കാർ തലത്തിൽ നമ്മൾ സ്കൂൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നടത്തി വന്നിരുന്നതും ഇനി നടത്താൻ ഉദ്ദേശിക്കുന്നതുമായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരുപക്ഷെ ആ പദ്ധതി വരുന്നതോടുകൂടി ഇന്ത്യയിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു സമഗ്രമായ സ്കൂൾ ആരോഗ്യ പദ്ധതിയുള്ള ഏക സംസ്ഥാനം കേരളമായിരിക്കും ഡോക്ടർ നമ്മൾ നേരത്തെ സംസാരിച്ചത് കുഞ്ഞുങ്ങളുടെ മാനസിക സംഘർഷത്തെ പറ്റിയാണ് കുട്ടികൾക്ക് മാനസിക പിന്തുണ നൽകേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളമാണ് ഇന്നത്തെ സാഹചര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ അധ്യാപകരും മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടത് കുട്ടികളുടെ മാനസികാരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഒരു പക്ഷെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മുമ്പ് ഇല്ലാത്ത വിധം ഇപ്പം എപ്പോഴും നമുക്ക് ഏതൊരു വിഷയം വന്നു കഴിഞ്ഞാൽ ഏതൊരു പ്രശ്ന അഭിമുഖീകരിക്കുന്ന സമയത്തും അതിനെ നേരിടുന്നതിനും അതിലെ ചെരിതെറ്റുകൾ മനസ്സിലാക്കുന്നതിനും അതിൽ എന്ത് സ്റ്റാൻഡ് എടുക്കണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിന് കൂടെ നിന്ന് കൃത്യമായ ഉപദേശം നൽകാനോ മാർഗം കാണിച്ചു കൊടുക്കുവാനോ പറ്റുന്ന സൗഹൃദമുള്ള വ്യക്തികൾ ചുറ്റും ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മളിപ്പോൾ ഒരു പിയർ എജ്യൂക്കേറ്റർ സംഗതിയെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിൽ ഒരുപക്ഷെ കുട്ടികൾക്ക് അത്രയും മാനസിക അടുപ്പം ഏറ്റവും കൂടുതലുള്ളത് ഇപ്പോൾ നമ്മൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അല്ലെങ്കിൽ പുകവലി മദ്യപാന ശീലങ്ങൾ ആരംഭിക്കുന്നതും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കുട്ടികൾ അത്തരത്തിലുള്ള ശീലങ്ങളിലേക്ക് കടക്കുന്നത് ഈ പറയുന്ന കൗമാരപ്രായത്തിലായിരിക്കും ഈ കടക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പിയർ പ്രഷറാണ് അപ്പോൾ അത്തരത്തിലുള്ള നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സഹപാഠികളുടെ സമ്മർദ്ദം തന്നെയായിരിക്കും അപ്പോൾ അതേ രീതിയിൽ തന്നെ സഹപാഠികൾക്ക് പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ജീവിതത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് അപ്പോൾ കൂടാതെ ഏറ്റവും ശരിയായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ഒരു സുഹൃത്തിനെ പോലെ തന്നെ വഴികാട്ടിയായി കൂടെ നിൽക്കുന്നതിനും ഒക്കെ സാധിക്കുന്ന മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് അധ്യാപകരാണ് അപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു സ്കൂൾ ഹെൽത്ത് പദ്ധതിക്കകത്ത് നമ്മളൊരു ഹെൽത്ത് ക്ലബ്ബ് കോൺസെപ്റ്റ് വരുമ്പോൾ ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ വിഷയങ്ങളുമായി സമീപിക്കാൻ പറ്റുന്ന രീതിയിൽ സഹപാഠികളും അധ്യാപകരും അടങ്ങുന്ന ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അതത് സ്കൂളുകളിൽ തന്നെ ഉണ്ടാകുക എന്നുള്ളതാണ് അതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് രണ്ട് നമുക്ക് എല്ലാ ജില്ലകളിലും തന്നെ എ എഫ് എച്ച് സി എന്ന പേരിൽ കൗമാര ആരോഗ്യ കേന്ദ്രങ്ങൾ അഡോളസൻ ഫ്രണ്ട്ലി ഹെൽത്ത് സെൻറ്ററുകൾ സെലക്റ്റഡ് സ്ഥാപനങ്ങളിൽ ഉണ്ട് അതുപോലെ തന്നെ സ്കൂൾ ഹെൽത്ത് കൗൺസിലർമാർ നിലവിലുണ്ട് അപ്പോൾ ഇവരുടെയെല്ലാം സേവനം ഏകോപിപ്പിച്ച് കൊണ്ടുവന്ന് കൂടുതൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഇടപെടലുകൾ ആവശ്യമുള്ള കുഞ്ഞുങ്ങളെ ഈ പറയുന്ന സംവിധാനത്തിലേക്കും കൂടെ റെഫർ ചെയ്യുന്ന തരത്തിലാണ് നമ്മൾ ഈ പരിപാടി ഉദ്ദേശിക്കുന്നത് അതാണ് സർക്കാർ തലത്തിലുള്ള കുറിച്ച് പറയുകയാണെങ്കിൽ ഉള്ളത് മറ്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മാനസിക സമ്മർദ്ദം അത് പഠന സംബന്ധമായിട്ടുള്ള സമ്മർദ്ദങ്ങളാകാം അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലുള്ള കുടുംബത്തിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാകാം ഒരു പെൺകുട്ടികളിൽ മെൻസ്ട്രൽ ഹൈജീൻ ആൺകുട്ടികളിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ സത്യത്തിൽ ദൂരീകരിക്കാനുള്ള സാഹചര്യങ്ങളില്ലാത്തത് കൊണ്ടുള്ള മാനസിക സമ്മർദ്ദങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതൊന്നും കൂടാതെ മറ്റ് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം അപ്പം അത്തരത്തിൽ സൈബർ സ്പേസിന്റെ ഉപയോഗം വർദ്ധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സൈബർ ബുള്ളയിങ് പോലുള്ള സാഹചര്യങ്ങളാവാം ഇതും കൂടാതെ തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം തടിച്ചിരിക്കുന്ന ഒരു കുട്ടി ഒരു കുട്ടി വെളുത്തിരിക്കുന്ന ഒരു കുട്ടി മെലിഞ്ഞ കുട്ടി ഇത്തരത്തിലുള്ള ഒരുപാട് ശാരീരിക വിഷയങ്ങളെ തന്നെ മാനസിക തലങ്ങളിലേക്ക് സമ്മർദ്ദം ചെലുത്തത്തക്ക രീതിയിൽ അതേ സ്കൂളുകളിൽ തന്നെ ഇത് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ സ്കൂൾ അന്തരീക്ഷത്തിൽ തന്നെ സാധിക്കും പോരാത്തതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലുള്ള പ്രോഗ്രാമുകൾ വരുന്നതോടുകൂടി നമുക്ക് ഇതിനെയെല്ലാം ഒന്ന് പിന്നെ കൺസോൾട്ടേറ്റ് ചെയ്ത് വളരെ നല്ലൊരു റെഫറൽ കൂടി തന്നെ ഈ വിഷയങ്ങൾ അഡ്രസ് ചെയ്യാനും സാധിക്കുന്നതാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞു മാനസിക സംഘർഷം പല രീതിയിലാണ് കുട്ടികൾ നേരിടുന്നത് ഇപ്പോൾ പല രീതിയിലുള്ള ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞു തടിച്ചിരിക്കുന്നത് വെളുത്തിരിക്കുന്നത് അങ്ങനെ ഓരോ രീതിയിൽ അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു അവസ്ഥയുണ്ടാകുമ്പോൾ അധ്യാപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അധ്യാപകർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട രീതികൾ എന്തൊക്കെയാണ് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് അധ്യാപകർക്കാണ് ഇതിനെ ജനറലൈസ് ചെയ്ത് കുട്ടികളുടെ മുമ്പിൽ ഇൻട്രഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അതായത് ഈ ലോകം എന്ന് പറയുന്നത് ഒരുപോലെ ഇരിക്കുന്ന ഒരുപാട് സംഗതികൾ ഒരേ ഒരേപോലെ ഇരിക്കുന്ന സംഗതികളല്ല ഒരുപാട് വ്യത്യസ്തതകളുള്ള ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള കഴിവുകളുള്ള വ്യത്യസ്ത തരത്തിലുള്ള സാഹചര്യങ്ങളുള്ള ആളുകൾ ചേർന്നതാണെന്നുള്ളത് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതിൽ പിന്നെ വളരെ പിന്നെ ഒരു മനോഹരമായ ഒരു പഠനമുണ്ട് വിദേശ യൂണിവേഴ്സിറ്റികളിൽ നടന്നിട്ടുള്ളൊരു സംഗതിയാണ് കുട്ടികൾ സ്വാഭാവികമായും ചെറിയ പ്രായത്തിൽ തന്നെ കറുത്തിരിക്കുന്ന പാവുകളേക്കാൾ കൂടുതൽ വെളുത്തിരിക്കുന്ന പാവുകളെ തിരഞ്ഞെടുക്കാൻ ഇപ്പോൾ പിന്നെ ആഭിമുഖ്യം കാണിക്കുന്നു എന്നുള്ളത് പഠനം തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മളറിയാത്ത അന്തർലീനമായിട്ടുള്ള റേഷ്യൽ ചിന്തകളും പിന്നെ ആശയങ്ങളും അന്തർലീനമായിട്ട് തന്നെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനകത്തും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെറുത്ത് തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ബോധപൂർവമായിട്ടുള്ള ഇടപെടലുകൾ തന്നെ ആവശ്യമാണ് അപ്പോൾ സ്വാഭാവികമായി തന്നെ ഒരു ഇൻക്ലൂസിവിറ്റിയുടെ ആശയം കുട്ടികൾക്ക് കൊടുക്കുകയും ഇപ്പോൾ ഒരു പക്ഷേ നടക്കുമ്പോൾ ചെറിയ മുടന്തുള്ള കുട്ടി ഒരു പക്ഷേ ഒരു ക്ലാസ്സിലുണ്ടാകാം അല്ലെങ്കിൽ അഞ്ച് വിരലുകൾക്ക് പകരം ഒരു കയ്യിൽ ആറ് വിരലുകളുള്ള ഒരു കുട്ടി ഉണ്ടാകാം മറ്റ് കുട്ടികളെ പോലെ വേഗത്തിൽ ഉത്തരം എഴുതാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ സാധിക്കാത്ത കുട്ടി ഉണ്ടാവാം സംസാരിക്കുമ്പോൾ വിക്കൽ ഉള്ള കുട്ടികളുണ്ടാവാം ഇതെല്ലാം വളരെ നാച്ചുറൽ പ്രോസസ്സാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ കുട്ടികൾക്ക് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ അതിനൊരു എക്സ്പോഷർ അധ്യാപകർ തന്നെ നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം വീടുകളിൽ നിന്ന് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉള്ള അണുകുടുംബ സങ്കല്പത്തിൽ നിന്ന് ഓരോ കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടികളുള്ള വീടുകളിൽ നിന്ന് ഈ കുട്ടികൾ ഒരുപാട് കുട്ടികളുള്ള ഒരു സോഷ്യൽ എൻവയറോൺമെൻറ്റിലേക്ക് വരുമ്പോൾ ഇത് പല തരത്തിലുള്ള സമൂഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നമ്മുടെ സ്കൂളുകളിൽ ഉള്ളത് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അധ്യാപകർ ഈ പറയുന്ന ആശയം കുട്ടികളിലേക്ക് ഇൻട്രഡ്യൂസ് ചെയ്യേണ്ടത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അധ്യാപകർക്ക് തന്നെയാണ് ഈ ആശയം കുട്ടികൾക്ക് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുക ചില ിൽ പഠിക്കാൻ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കേണ്ട കുട്ടികളുടെ കാര്യത്തിൽ എന്തെല്ലാം കരുതലാണ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ അധ്യാപകർ എടുക്കേണ്ടത് അത് രണ്ട് തരത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട് ഒന്ന് ബുദ്ധിപരമായ പിന്നെ വികാസവുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാകും അത് പിന്നെ പെരുമാറ്റ വിഷയങ്ങളാകാം സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റികളാകും ചിലപ്പോൾ കണക്കിൽ മാത്രം പ്രശ്നമാവാം ചിലപ്പം എഴുത്തിൽ മാത്രം പ്രശ്നമാവാം അപ്പം അത്തരത്തിലുള്ള ലേണിങ് ബൗദ്ധികമായ തലത്തിലുള്ള വിഷയങ്ങൾ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളാകാം അതുപോലെ തന്നെ ശാരീരിക വെല്ലുവിളികൾ കൊണ്ട് തന്നെ അക്കാഡമിക് തലങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളും ഉണ്ട് ഇപ്പം മസിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അവർക്കൊരു പക്ഷേ എഴുതി തീർക്കാൻ കൂടുതൽ സമയമെടുത്തേക്കാം അപ്പം ഇത് ആ രണ്ട് രീതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ കാണേണ്ടതുണ്ട് അപ്പം ഓരോ കുട്ടിക്കും അവരഭിമുഖീകരിക്കുന്ന ശാരീരികവും ബൗദ്ധികവുമായിട്ടുള്ള വെല്ലുവിളികളും വിഷയങ്ങളും എന്താണ് എന്നുള്ള തിരിച്ചറിവ് ഓരോ ക്ലാസ് ടീച്ചർമാർക്കും അല്ലെങ്കിൽ ആ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കും ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ എ എന്ന് പറയുന്ന കുട്ടിക്ക് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടുന്ന സമയമോ അല്ലെങ്കിൽ എനർജിയോ ബി എന്ന് പറയുന്ന കുട്ടിക്ക് കൊടുക്കേണ്ടതിൽ നിന്ന് വ്യത്യസ്തമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്നിപ്പം നമ്മൾ ഈ സ്പെഷ്യൽ സ്കൂളുകളോ അല്ലെങ്കിൽ മാറ്റി നിർത്തി പഠിപ്പിക്കുക എന്നുള്ളൊരു ആശയത്തിൽ നിന്നൊക്കെ മാറി ഇൻക്ലൂസീവ് എജുക്കേഷൻ്റെ കാലഘട്ടമാണ് അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഈ പറയുന്ന ഒരേ തരത്തിലുള്ള എക്സ്പോഷർ നൽകേണ്ടതുണ്ട് അപ്പോൾ അത് ഓരോ സാഹചര്യം ഇത് ഇതൊന്നും കൂടാതെ തന്നെ മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം തുടർ ചികിത്സ കാരണം സ്കൂളുകൾ മുടങ്ങുന്ന കുട്ടികളുണ്ട് സ്കൂൾ ആബ്സൻ്റസും കോമൺ ആയിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹീമോഫീലിയ പോലുള്ള രോഗങ്ങളുള്ള കുട്ടികൾക്ക് മുൻകാലത്ത് ബ്ലീഡിങ് കാരണം പിന്നെ ശാരീരിക ബുദ്ധിമുട്ടുകളും വൈകല്യങ്ങളും ഉണ്ടാവുകയും അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലെ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള മുഴുവൻ കുട്ടികൾക്കും പ്രൊഫൈലാക്റ്റിക്കലി രോഗപ്രതിരോധം എന്നുള്ള നിലയ്ക്ക് തന്നെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇഞ്ചെക്ഷൻ കൊടുക്കുന്ന സാഹചര്യം വന്നപ്പോൾ അവരുടെയൊക്കെ സ്കൂൾ പ്രസൻസ് വല്ലാതെ വർദ്ധിച്ചു അപ്പോൾ ഈ പറയുന്ന വൈകല്യങ്ങളും ശാരീരിക വെല്ലുവിളികളും കുറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ് അവർക്ക് ഒരു ബ്ലീഡ് വന്നു അവർ അല്ലെങ്കിൽ തട്ടി വീണു തട്ടി വീണു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യേണ്ടത് ബാക്കി കുട്ടികൾ ചെയ്യുന്ന പോലെ ഒഴിഞ്ഞു കൊടുക്കലല്ല എന്നുള്ളത് അധ്യാപകർ മനസ്സിലാക്കേണ്ടത് കാരണം ഒഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ ദോഷം ചെയ്യും അപ്പോൾ ഓരോ ആരോഗ്യ വിഷയങ്ങളിലും അധ്യാപകർ എങ്ങനെ ഓരോ കുട്ടിയെയും കൈകാര്യം ചെയ്യണം എന്നുള്ളത് അതത് ക്ലാസ്സുകളിലുള്ള കുട്ടികളുടെ ആരോഗ്യസ്ഥിതി കൂടി കണക്കിലെടുത്തുകൊണ്ട് മനസ്സിലാക്കിയെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അങ്ങനെ വരുമ്പോഴേ നമുക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ സ്കൂളുകളിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ അത് ഈ സ്പെഷ്യൽ ഹെൽത്ത് കെയർ നീഡ്സ് എന്ന് പറയുന്ന ആശയവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ആ രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാലാണ് നമുക്കൊരു ഐഡിയൽ സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഇപ്പൊ മഴക്കാലമാണ് അപ്പോൾ കുട്ടികൾക്ക് എന്തൊക്കെ മുൻകരുതലെടുക്കാം ഡോക്ടർക്ക് എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കുട്ടികളോട് പറയാനുള്ളത് കുട്ടികൾ സ്വാഭാവികമായിട്ടും സ്കൂളുകളിൽ പോകുമ്പോൾ ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ സാംക്രമിക രോഗങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഈ എലിപ്പനി പോലുള്ള രോഗങ്ങളെക്കുറിച്ച് വന്നു അപ്പം കെട്ടിക്കിടക്കുന്ന വെള്ളം ഉണ്ടാവുകയും ആ വെള്ളവുമായി മുറിവോട് കൂടിയുള്ള കുട്ടികളുടെ ശരീരഭാഗങ്ങളുടെ എക്സ്പോഷർ ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള സാഹചര്യം ഉള്ളത് അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവർ ഒഴിവാക്കുക ഒന്ന് രണ്ട് പിന്നെ അടുത്തുള്ള കുട്ടിക്ക് ഈ ഈ പറയുന്ന ഏത് തരത്തിലുള്ള ഇൻഫെക്ഷനും ഉണ്ടാവും പ്രത്യേകിച്ച് സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് കൂടുതലും സ്പ്രെഡ് ചെയ്യാൻ സാഹചര്യങ്ങൾ ഉള്ളത് അതുപോലെ തന്നെ ശ്വസന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ആകാം രോഗാവസ്ഥയിൽ മാസ്ക് ഉപയോഗിക്കുക എന്ന് പറയുന്ന സംഗതി നേരത്തെ സൂചിപ്പിച്ചു അതുപോലെ തന്നെ കുട്ടികൾ കൈകാലുകൾ വൃത്തിയാക്കുക സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞിട്ട് അത് വൃത്തിയാക്കുക സ്കൂളുകളിൽ അതുപോലെ തന്നെ ഭക്ഷണത്തിന് മുൻപും ശേഷവും എല്ലാം കൈകൾ വൃത്തിയാക്കുക അതുപോലെ തന്നെ ദന്ത പരിചരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ വായ വൃത്തിയായി വെക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് പിന്നെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക പിന്നെ ഭക്ഷണശീല പോഷകാഹാര ജീവിതത്തിൽ ഭാഗമാക്കുക അപ്പം പിന്നെ ഇപ്പോഴും വളരെ സെലക്റ്റീവായിട്ടുള്ള ഫീഡിങ് സ്വഭാവങ്ങളാണ് പല കുട്ടികൾക്കും ഉണ്ടാവുക അപ്പം അവർക്ക് നല്ല ഭക്ഷണം നല്ല ഭക്ഷണം എന്ന് പറയുമ്പം പോഷണ സംബന്ധമായി പിന്നെ ഉള്ള ഭക്ഷണങ്ങളാണ് അവർ കഴിക്കേണ്ടത് അപ്പോൾ ഇലക്കറികളും പിന്നെ ഫ്രൂട്ട്സും ഡെയിലി കഴിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടി വരും അപ്പം അത്തരത്തിൽ നല്ല ഭക്ഷണം വ്യക്തി ശുചിത്വം പിന്നെ ഈ പറയുന്ന ബാക്കി ഇതര രോഗാവസ്ഥകളിൽ വേണ്ടുന്ന മരുന്നുകൾ കഴിക്കുക വിശ്രമിക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഏതെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദമായി കഴിഞ്ഞാലും ശാരീരികമായ ബുദ്ധിമുട്ടുകളായാലും ഇത് ഓപ്പൺലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഗതി കൂടെ വരണം പലപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഇപ്പം അത് മെയിൻലി ഇപ്പോൾ ക്ലാസ്സിൽ പുറകിലെ സീറ്റിരിക്കുമ്പോൾ ബോർഡിൽ കാണാത്തൊരു പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ ക്ലാസ്സിൽ അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ കൃത്യമായി കേൾക്കാത്ത വിഷയമായിരിക്കാം അപ്പോൾ ഈ സംഗതികളെല്ലാം നേരത്തെ കൂട്ടി തന്നെ അവർ കൃത്യമായിട്ട് അധ്യാപകരോടോ പിന്നെ മാതാപിതാക്കളോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ തുറന്ന് പറയുക ചർച്ച ചെയ്യുക എന്ന് പറയുന്നത് ആശയം കൂടി അപ്പോൾ അങ്ങനെ വരുമ്പോഴേ നമുക്ക് നേരത്തെ വേണ്ട നടത്താനൊക്കെ ഡോക്ടർ ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാവുകയാണ് സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളും രക്ഷിതാക്കളും പൊതുവെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത് വിദ്യാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിച്ചത് കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസസിലെ ഡോക്ടർ യു ആർ രാഹുലാണ് നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ചൈൽഡ് ഹെൽത്ത് സ്റ്റേറ്റ് നോഡൽ ഓഫീസറാണ് ഡോക്ടർ നന്ദി ഡോക്ടർ